ചാനലിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു അറേബ്യൻ ഫുഡാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കണം, കബ്സ എന്നാണ്. സോ ഇത് നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സേലും ഈ ചിക്കൻ പുരട്ടി വെക്കണം. പിന്നെ ഓണിയൻ ചോപ്പ് ചെയ്തത്, പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്, ദെൻ ടൊമാറ്റോ പേസ്റ്റ്. പിന്നെ നമ്മൾ സ്പൈസസ് എടുക്കുന്നുണ്ട്, പട്ടം, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കുരുമുളക്, പിന്നെ ഒരു ഉണക്ക നാരങ്ങ എടുക്കാം. നമ്മൾ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി ഏറെ ഗരം മസാല പൊടി എടുക്കാം. പുറത്തൊക്കെ കബ്സയ്ക്ക് അറേബ്യൻ പൊടിയാണ് എടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് മിക്സ് ചെയ്ത് അറേബ്യൻ പൊടി ആക്കുന്നത്. അപ്പം നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ സൺഫ്ലവർ ഓയിലിൽ നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നമുക്ക് ഹാഫ് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ നമ്മുടെ ബസ്മതി റൈസ് നല്ല അടിപൊളിയായി കഴുകിയിട്ട് തോരാൻ വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം, സൺഫ്ലവറോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇടുകയാണ്, പട്ടവും ഗ്രാമ്പു. അത് കഴിഞ്ഞ് നമുക്ക് കുരുമുളക് ഇടാം, പിന്നെ തക്കോലം ഇടാം. അത് കഴിഞ്ഞ് ഏലക്ക ചതച്ച് അതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യും അതിൻ്റെ മണം എല്ലാം കൂടെ ഒന്ന് ഇറങ്ങട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗണിഷ് കളറായിട്ട് വഴണ്ട് വരുന്ന വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പം നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ചേർക്കാം, ഒന്നൊന്നായിട്ട് ചേർക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി. അത് കഴിഞ്ഞ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന വെള്ളം നമ്മൾ എടുക്കുന്ന അരി അനുസരിച്ചിരിക്കും. ഇപ്പം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പം ഞാൻ 6 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം 9 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബോയിൽ ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഉണക്ക നാരങ്ങ, പിന്നെ ഉപ്പ്, എനിക്ക് കയ്യിലെടുക്കാനാണ് പാകം. നമ്മൾ എല്ലാം കൂടി ഇട്ട് ഇളക്കുക. പിന്നെ മല്ലിയില ഇടുക. നമ്മൾ തോരാൻ വെച്ചിരുന്ന അരി ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഇളക്കാം. പിന്നെ നമ്മൾ ഹാഫ് ഫ്രൈഡ് ചെയ്തിരുന്ന ചിക്കനും ഇതിനകത്തിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടിക്കോട്ട് കുറച്ച് മല്ലിയില വിതറിയിടാം. ഇത് എന്നിട്ട് നമുക്ക് കുക്കർ അങ്ങ് അടച്ച് വെക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിം ആണ് എപ്പോഴും വെക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക.